ഇനി എന്താ ചെയ്യണ്ടേന്ന് ഞാൻ പറഞ്ഞുതരാ. പൊട്ടപ്പെട്ട നോക്കടാ, തുടുത്ത പുങ്കവിളിൽ നനുത്ത കുഞ്ചുമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം. ഇനിയുള്ളത് ഞാൻ പറഞ്ഞതല്ല, നീ എന്താന്ന് വെച്ചാൽ ആലോചിച്ച് മതി. പിച്ചിയും തെച്ചിയും ചൂടി കൊച്ചമ്മിണി പെണ്ണു വന്നാൽ തക്കിളി കിക്കിളി കൂട്ടി തകിടി കാതേണം. കുണുക്കു പെൺമണിയെ നുണുക്കു വിദ്യകളാൽ മാടപ്രാപിട പോരാ. നീ ആരാ? നീ ആരാന്ന് എന്താ എനിക്ക് മനസ്സിലാവണില്ല. എന്താ പറഞ്ഞവൻ? മോനാന്നാണ് പറഞ്ഞത്. എന്റെ അമ്മേ, എന്റെ അച്ഛോ. ഓക്കേ, കറക്റ്റ് കറക്റ്റ്. ഇതിനകത്ത് ഇതിനകത്ത് നമുക്ക് അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. രണ്ടും ഒരേപോലെ തന്നെയുണ്ട്. തന്നെ ഞാൻ അഹങ്കാരം കൊണ്ട് പറയുകയാണെന്നൊരു കരുതരുത്. അച്ഛനെ കൊണ്ട് ഞാൻ അച്ഛാന്ന് വിളിച്ചില്ലെങ്കിൽ അച്ഛനെ കൊണ്ട് ഞാൻ ഇച്ച ഇഞ്ഞ എന്റെ മോനല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ടെസ്റ്റ് നടത്താം. എങ്ങനെ? ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്തുമ്പോ അറിയാമല്ലോ. ഒരുമിച്ചൊന്ന് നിക്കട്ടെ, ഒരുമിച്ചൊന്ന് നിക്കട്ടെ. അച്ഛനും മോനും കൊന്നു. എന്റെ ദൈവമേ, ഒരു അച്ഛനിട്ട് വാർത്ത പോലും രണ്ടുപേരും. അച്ഛൻ പോവല്ലേ അച്ഛാ? അല്ല, ഇത് എന്തോ ഏകദേശം എവിടെയൊക്കെയോ എന്തോ എന്തോ ഒരു എന്തോ പോലെയൊക്കെ ഒരു ഈ ജൂബ വിളിന്ന് കിട്ടി. ഇതെന്റെ അച്ഛൻ തന്നെ. ഏയ്, അങ്ങനെയാവാൻ വഴിയില്ല. അച്ഛൻ ഞാനാണെന്നല്ലേ നീ പറഞ്ഞത്? ജൂബയോട് കൂടിയാണോ എന്നെ പ്രസവിച്ചത്? എന്റെ അമ്മ പറഞ്ഞു, എന്റെ അമ്മ പറഞ്ഞു ജൂബ മാത്രല്ല നിനക്ക് ഗോൾഡ് കണ്ണാടി ഉണ്ടായിരുന്നു. ഈ മുണ്ടും ഈ ഷൂവും ഈ കണ്ണാടിയും ഒക്കെ ആയിട്ട് അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും ടെസ്റ്റ് നടത്തിയാൽ ഇത് അറിയാൻ പറ്റുമോ? അല്ല, ടെസ്റ്റ് നടത്തണ്ട ആവശ്യമില്ല. ഇതിപ്പോ നമുക്കിപ്പം നമ്മള് മലയാളത്തിൽ തന്നെ ഉണ്ടല്ലോ, പകൽ മാന്യൻ എന്നൊക്കെ പറയും. നമ്മള് കല്യാണം കഴിച്ചില്ല, മാന്നാർ മത്തായി മറ്റേത് മറിച്ച എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം നമ്മളൊന്നും ഇല്ലാത്ത സമയത്ത് ഇദ്ദേഹം ഇതായിരുന്നല്ലോ പണി. അതാണല്ലോ അതിന്റെ ഒരു ഒരു. അപ്പൊ ഞാൻ അല്ല, അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ എന്റെ മോനാണല്ലോ. ആണ്. ആ, അമ്മേനെ വിളിച്ചിട്ട് പോരടാ. ഏ, അമ്മയുണ്ടല്ലോ, എന്റെ ഭാര്യ. എന്റെ അമ്മ മരിച്ചുപോയി. കണ്ട അവന്റെ സൂത്രം കണ്ട അവന്റെ. എന്റെ അമ്മ പറഞ്ഞു ഊർവശി തിയേറ്റേഴ്സിന്റെ ഉടമയാണ് അമ്മയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പരിപാടി ചെയ്യുന്നുണ്ട്. ഈ പൂരപ്പറമ്പ് ചേട്ടന് വിട്ടു തരാ. ഡബ്സ്മാഷി അങ്ങോട്ട് തെളിയിച്ചു കൊടുക്ക അച്ഛനാന്നുള്ള കാര്യം. എവിടെടാ തെണ്ടി? എടാ എടാ, ഈ പിശാചാണ് ഇവിടെ താമസിക്കാൻ വന്നിരിക്കുന്നത്. മത്തായിച്ചേട്ടാ, സത്യമായിട്ടും എന്റെ അമ്മയാണ് സത്യം. അവൻ പറയുന്നതുപോലെ ഞാൻ പോക്കറ്റടിക്കാരനോ കള്ളനോ ഒന്നുമല്ല. മത്തായിച്ചേട്ടനെ പോലെ തങ്കപ്പെട്ട ഒരു മനുഷ്യനെ തെറ്റിദ്ധരിക്കരുത്. മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ എനിക്ക് മത്തായിച്ചേട്ടൻ. ഞാൻ ഒരു കള്ളനായിരുന്നെങ്കിൽ ഒരു ജോലി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുവോ? ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുവോ? അവന്റെ ഒരു പെട്ടി ഏതെങ്കിലും പാവങ്ങളുടെ പിടിച്ചു കുറച്ചായിരിക്കും. കള്ളൻ, അവന്റെ ഒരു സഞ്ചി. ഗോപാലകൃഷ്ണൻ, നീ എന്തായി കാണിക്കുന്നു? ഒരു അക്ഷരം പറയരുത്. ഒരക്ഷരം? ഏതക്ഷരം? മത്തായിച്ചൻ ഈ പ്രശ്നത്തിനകത്ത് ഇടപെടണ്ടെന്ന്. വേണ്ടേ? വേണ്ട, നിന്ന് കുണുങ്ങാതെ ഇറങ്ങി പോടാ. അവിടെ 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 എന്താ നിന്റെ പേര്? മത്തായിച്ച. മത്തായിച്ച എന്റെ പേരല്ലേ, നിന്റെ പേരല്ലല്ലോ. ഞാനിവിടുത്തെ വാച്ചറൊന്നുമല്ലല്ലോ, ഓണറല്ലേ. എനിക്കും പറയാനുള്ള ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. രാമകൃഷ്ണ, അത് പറ്റിയോളൂ. എന്ത് കൃഷ്ണെങ്കിലും ആവട്ടെ, ഇതൊക്കെ അകത്ത് കൊണ്ടുവരില്ല. വേണ്ട, എനിക്കൊരു നിർബന്ധമില്ല. ഓശാരത്തിനൊന്നല്ലോ, കാശ് എന്നിട്ടല്ലേ. ഓ, അവന്റെ വാടാ. രണ്ടു കൊല്ലായില്ലേ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഒരു 10 പൈസ നിന്റെ കൈകൊണ്ട് എനിക്ക് തന്നിട്ടുണ്ടാ. പോണേ, പോയിക്കടാ. പോവും. പോടാ. ഞാൻ പോവാ, ഞാൻ പോവാ. ഇല്ല, പോണില്ല. എന്നിട്ട് ഞാൻ കാശ് തരാൻ പറ്റിച്ചു പോയെന്ന് നാട്ടുകാരോട് പറഞ്ഞു നടക്കാനല്ലേ. 2 കൊല്ലത്തെ വാടക തികച്ച് തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ നീ ഒരിക്കലും ഇവിടുന്ന് പോവില്ല അല്ലേ?